പക്ഷേ ദിവ്യയുടെ പി പി ദിവ്യയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി കോടതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ജാമ്യാപേക്ഷയിലെ വിധി പറയുന്നത് 29-ാം തീയതിയിലേക്ക് കോടതി മാറ്റിയിരിക്കുകയാണ്. വളരെ ശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത്. അതായത് മരണകാരണം വ്യക്തിഹത്യ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നത്. ദിവ്യ പറയുന്നുണ്ട് ADMനെ തനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നൽകാമായിരുന്നു, എന്തുകൊണ്ട് അത് നൽകിയില്ല എന്നുള്ള കാര്യമാണ് പി പി ദിവ്യയുടെ അഡ്വക്കേറ്റ് ആവർത്തിച്ച് ചോദിക്കുന്നത്. പലരും ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ വാദവും അങ്ങനെയാണ്. കുടുംബവും ഇപ്പോൾ പറയുന്നുണ്ട് പേര് മാറാം, പക്ഷേ വ്യാജ ഒപ്പ് മാറില്ലല്ലോ എന്നൊക്കെയുള്ളത് കുടുംബവും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഇതിൽ ഏറ്റവും വലിയ സങ്കടം കേരള പോലീസിനാണ്. കാരണം ഇപ്പോഴും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല. ഇന്ന് കിട്ടുമെന്ന് കരുതിയാണ് ദിവ്യയുടെ വീട് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്ന മട്ടിൽ കണ്ണൂർ പോലീസ് പെരുമാറിയിരുന്നത്. ഇനിയോ ഈ 29-ാം തീയതി വരെ ഇനിയും ഈ പോലീസ് ഈ കണ്ണുകെട്ടിക്കളി കളിക്കുമോ? പോലീസ് ആ കളി കളിച്ചിട്ടുണ്ട്. ദിവ്യയെ സത്യത്തിൽ എനിക്കൊണ്ട് ഭരണകൂടവും പോലീസും വളരെ കൃത്യമായി സംരക്ഷിക്കുകയാണ്. സംരക്ഷിക്കുന്ന ഏതുവരെ എന്ന് വെച്ചാൽ തൽക്കാലം മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഉടനെ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് വീട്ടിൽ ചെന്ന് ഒന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങാലോ അപ്പം തന്നെ, അല്ലെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരെ പോകേണ്ട കാര്യമേ ഉള്ളൂ, ജയിലിലിടണ്ട. അതുകൊണ്ട് പി പി ദിവ്യയെ ജയിലിലിടുന്നത് കണ്ണൂർ പൊളിറ്റിക്സിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നൊരു ശങ്ക പാർട്ടിക്കാർക്കുള്ളിലുണ്ടാകും. പക്ഷേ ഈ കേസിൽ കോടതി കണ്ട വാദം നമ്മൾ മാധ്യമങ്ങൾ കണ്ടതും ശരിയാണെങ്കിൽ ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും പോലീസും വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആ ജഡ്ജിയും വളരെ നിശിതമായ നിലപാടാണ്, സ്ട്രോങ് ആയ നിലപാടാണ് എടുക്കുന്നത് കണ്ടത്. ഈ പ്രതിഭാഗം ഇങ്ങനെ ഇടപെടുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, 1.5 മണിക്കൂറായല്ലേ പറയാൻ തുടങ്ങിയിട്ട്, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്ര അതായത് ദിവ്യയ്ക്ക് നമ്മുടെയൊക്കെ ഭാഷയിൽ, മാഷിൻ്റെ ഭാഷയിലല്ല, ഞങ്ങളുടെ ന്യൂജൻ ഭാഷയിൽ കോടതി തന്നെ ദിവ്യയ്ക്ക് പണി കൊടുത്തു. ആ കോടതി പണി കൊടുക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ അത് നീട്ടിവെച്ചത്. മുൻകൂർ ജാമ്യം 29-ാം തീയതി വരെയൊക്കെയാണ് നീട്ടിവെച്ചത്. പോലീസ് പിടിച്ചോ എന്നുള്ളതായിരിക്കും. അതെ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ മാഷേ, ഇപ്പൊ അറസ്റ്റ് ചെയ്യാതെ ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയില്ലേ? അറസ്റ്റ് ചെയ്യാതെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ഇപ്പൊ അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ സ്വാധീനം അത്രയ്ക്ക് ദിവ്യക്ക് സ്വാധീനമുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഒളിച്ചുകളി നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ വിളിച്ച് ചോദ്യം ചെയ്തോട്ടെ. ഇപ്പൊ ഈ നാട്ടുകാരെല്ലാം ഇത്രയും പ്രതിഷേധിക്കുന്നുണ്ട് ദിവ്യയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത്. ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാരണങ്ങളില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചൂടെ ചെയ്യാം. പക്ഷേ അത് സാധ്യം. ഇപ്പോൾ നിലവിലുള്ള പോലീസ് അന്വേഷണത്തിന്റെ പോലീസിന്റെ കയ്യിൽ കിട്ടിയ തെളിവുകൾ മുഴുവൻ ദിവ്യക്കെതിരാണ്. ആ സാഹചര്യത്തിൽ ദിവ്യയെ കയ്യിൽ കിട്ടിയാൽ ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കാൻ പറ്റില്ല. FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും, അപ്പം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യ തെളിവുകൾ വെച്ച് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുമല്ല. ഏറ്റവും ചുരുങ്ങിയത് ഈ റിമാൻഡിൽ വെച്ചിട്ട് ഈ സംഭവഗതികൾ നടന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതിക്ക് വേണമെങ്കിൽ വിധി കൊടുക്കാം, കോടതിക്ക് വേണ്ടി ജാമ്യം കൊടുക്കാം. അതുകൊണ്ട് മുൻകൂർ ജാമ്യം അല്ലാതെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കാതെ റിമാൻഡിൽ പോവാതെ കണ്ണൂർ ജയിലിൽ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കിടക്കുന്ന സ്ഥിതി എന്തായിരിക്കും? അത് ഒഴിവാക്കാനാണ് ഈ കളിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് 24 അഞ്ച് ദിവസം കൂടി ദിവ്യയെ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് കളിക്കേണ്ടി വരും. അങ്ങനെ കളിക്കുന്നത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉണ്ടാക്കുന്ന ഒരു പരിഹാസ്യമായി. ആം ആദ്മി പാർട്ടി പരാതി കൊടുത്ത് ദിവ്യയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കണ്ടെത്തി തരണമെന്ന് യൂത്ത് കോൺഗ്രസ് ലുക്കൗട്ട് നോട്ടീസ് പോലീസ് ജീപ്പിന്റെ പുറത്ത് തന്നെ ദിവ്യയെ കാണാനില്ല എന്ന് പറഞ്ഞു. ഫോട്ടോ കാണിച്ചിട്ട് പറയുന്ന പോലീസിനോട്, പക്ഷേ വിരോധാഭാസം, അവർ ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴും ദിവ്യ ഏതോ റിസോർട്ടിലെ സുഖ ലോലുപയായി ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, തീർച്ചയായിട്ടും സുരക്ഷിതമായ കേന്ദ്രത്തിലുണ്ടാവും. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ ഒരു ബലമായ സംശയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദിവ്യയുടെ അഹങ്കാരത്തിൻ്റെ പാരമ്യത്തിൽ ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാനഹാനി സഹിക്ക വയ്യാതെ ഇദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ ഒരു നെറേറ്റീവ്. രണ്ടാമത്, ഒന്ന്, ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ പദ്ധതിയും ദിവ്യ നേരിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ദിവ്യ അറിഞ്ഞിരുന്നു എന്നുകൂടി കരുതണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാം? ആ തെളിവ് ഇപ്പോഴാണ് ആരോ ചൂണ്ടിക്കാണിച്ചത്. അത് നിങ്ങൾ അറിഞ്ഞോ നമ്മൾ ചെയ്തോ എന്ന് എനിക്കറിയാം, നമ്മൾ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല.
ദിവ്യയുടെ ആ പ്രസംഗം ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് നവീൻ ബാബുവിനെ ഉപദേശിക്കുകയാണ്, വലിയൊരു ഉപദേശിച്ച് അഴിമതിക്കെതിരെയാണ്, അപ്പൊ ഇവിടെ പെരുമാറിയതുപോലെ നവീൻ ബാബു എവിടെ പോയാലും പെരുമാറരുത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന അടുത്ത ഉപദേശം എന്താണെന്നറിയോ? അവർ പറയുന്നത് നമുക്കൊക്കെ ഏതു നേരത്തും സിവിൽ ഡെത്ത് സംഭവിക്കാം. നിങ്ങളാ വാക്ക് ശ്രദ്ധിച്ചോ? എനിക്ക് കണ്ണൂരിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഭയങ്കര ഇത് രണ്ട് കാര്യമുള്ള സിവിൽ ഡെത്ത് എന്ന വാക്കുണ്ട്. സിവിൽ ഡെത്ത് എന്ന വാക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ നിരന്തരമായി പ്രയോഗിക്കുന്നൊരു വാക്കാണ്. അത് ഫാസിസത്തിനെതിരെ, ഈ മുസോളിനിക്കെതിരെ, ഹിറ്റ്ലർക്കെതിരെ ഒക്കെ പ്രയോഗിച്ചു വന്നൊരു വാക്കാണ് സിവിൽ ഡെത്ത്. സിവിൽ ഡെത്ത് എന്താണെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ സിവിൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ കൊല്ലാക്കൊല എന്ന് പറയില്ലേ, കൊല്ലാക്കൊല എന്ന് പറഞ്ഞാൽ കൊന്നില്ല, കൊന്നതിന് തുല്യമാക്കുക, ജീവച്ഛവമായി ജീവിച്ചിരിക്കുക എന്ന് പറയില്ലേ, നമ്മുടെ പുഷ്പനൊക്കെ കഴിഞ്ഞതുപോലുള്ള അങ്ങനെ ഒരു മരണത്തിന് ഒരാൾക്ക് എപ്പോഴും ഇരയാകാം, രണ്ട് ദിവസത്തിനകം നിങ്ങൾക്കത് കാണാം എന്നാണ് പറഞ്ഞത്. സിവിൽ ഡെത്ത് പറയുന്നത് എന്താ, ഒരു സിവിൽ ഡെത്ത് ആർക്കും എപ്പോഴും സംഭവിക്കാം. ദിവ്യയെ പോലൊരു മന്ദബുദ്ധി കൃത്യമായ ഭീഷണിയാണ്. കാരണം ദിവ്യ ഇത് ദിവ്യയുടെ മാത്രം ഒരു ഗ്രീവൻസ് അല്ല, ദിവ്യയുടെ മാത്രം പ്രകോപനമല്ല, ദിവ്യയുടെ മാത്രം രോഷമല്ല, ആരുടെയൊക്കെയോ രോഷം ചേർന്നതാണ്. ഇത് ഒരു പെട്രോൾ പമ്പിന്റെ മാത്രം ഇഷ്യൂ അല്ല, ആ പെട്രോൾ പമ്പ് പോലും അവരുടേതല്ല, അദ്ദേഹത്തിൻ്റെതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100,000 രൂപ എടുക്കാനില്ലാത്തവനാ 23 കോടി ചെലവാക്കിയിട്ട് പമ്പ് അപേക്ഷിക്കുന്നു, ആലോചിച്ചു പോകും. അപ്പോൾ പമ്പ് അവൻ്റെതല്ല, പമ്പ് അവൻ്റെതല്ല, ദിവ്യയുടേത് പോലുമല്ല, വലിയ താപ്പാനകളുടേതാണ്. ഇനി പി ശശി വന്നിട്ട് ഇതിനിടയിൽ ഇപ്പം എന്താ പോലീസ് പിടിക്കാത്തത്? പോലീസിന് അറിയാഞ്ഞിട്ടാ ദിവ്യ എവിടെ ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല. പി ശശി അടിയന്തരമായിട്ട് വന്നിട്ട് കണ്ണൂരിലെ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ അടിയന്തരമായ പോലീസിലെ മലബാറിലെ പോലീസ് മേലധികാരികളുടെ യോഗം പിടിച്ചു. അപ്പൊ പത്രത്തിൽ വന്നു, വാർത്ത വന്നാണ്. അതിനുള്ള അധികാരം പി ശശി ഉണ്ട്. പി ശശി 4 പിണറായി അല്ലേ, പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. പ്രോട്ടോകോൾ അനുസരിച്ച് ഇല്ല, മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരവകുപ്പ് മന്ത്രിക്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഡി ജി പിക്കേ ഉള്ളൂ അങ്ങനെ യോഗം വിളിക്കാനുള്ള അധികാരം. ശശി ഡി ജി പിയെയും ഭരിക്കും, പിണറായിയും ഭരിക്കും. അതുകൊണ്ട് ശശി വന്ന് വിളിച്ചു. ഇതിലെ പ്രതി ആരാണ്? പി പി ദിവ്യയെ രാഷ്ട്രീയമായ ഒരു അപഹാസ്യ ക്യാരക്ടറാക്കിയിട്ട്, അങ്ങേയറ്റം ഒരു അശ്ലീല കഥാപാത്രമാക്കിയിട്ട് കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി വിട്ടത് ആരാണ്? അവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആക്കി തീർത്ത ആരാണ്? ഇപ്പോൾ കലക്ടർ ഇപ്പോൾ പറയുന്നത് എന്താ, ഞാൻ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ദിവ്യ പറഞ്ഞ മറുപടി എന്താ, ഞാൻ കൃത്യമായി അറിയിച്ചിരുന്നു, എടാ ഞാൻ വരുന്നുണ്ട്, താൻ അവിടെ ഏർപ്പാടൊക്കെ ചെയ്തോളണം എന്ന് പറയുന്ന തരത്തിലുള്ള ബന്ധം ദിവ്യക്ക് ജില്ലാ കലക്ടറോടുണ്ടെങ്കിൽ, നവീൻ ബാബുവിനെ കുറിച്ചുള്ള പരാതി എന്താ? ആ യാത്രയപ്പ് യോഗത്തിൽ പറയുന്നുണ്ടല്ലോ നവീൻ ബാബുവിനെ കുറിച്ചുള്ള പരാതി എന്താ, ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. രണ്ട്, ഒരിക്കൽ മാത്രം ഞാൻ അദ്ദേഹത്തോട് ഫോൺ ചെയ്തു, ആ കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള വിഷയം. അതുകൊണ്ട് ഒരു സിവിൽ ഡെത്ത് പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ജീവിച്ചിരിക്കെ മനുഷ്യാവകാശം, നമുക്ക് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഒന്നും വേണ്ട, അതിന് എന്തെല്ലാം അർത്ഥം ഉണ്ടാവാം, അകത്താക്കാൻ വകുപ്പുണ്ട്, അതിനുള്ള പ്ലാനാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും അനുഷ്ഠിക്കാനാവാത്ത വിധം കയ്യും കാലും വെട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് എത്താം, അതല്ലെങ്കിൽ ശരീരത്തെ തളർത്താനുള്ള നിലപാട്. എന്തായാലും ഉറപ്പാണല്ലോ, ആ സംഭവിച്ചതിനകത്ത് കൃത്യമായൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ ദിവ്യ ചെയ്തു എന്നാരും പറയുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ദിവ്യക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് ഏതു നേരത്തും ഒരു സിവിൽ ഡെത്ത് വരാൻ കേട്ടോ നവീനെ എന്ന് ആ പൊതു സമ്മേളനത്തിൽ വെച്ച് എല്ലാവരെയും കേൾക്കെ പറയില്ല. അതുകൊണ്ട് അവനെ ഞങ്ങൾ വകവരുത്തും എന്ന്, അവനെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാമെന്ന് ആരൊക്കെയോ ദിവ്യയുടെ കൂട്ടാളി സംഘങ്ങൾ കൊടുത്ത ഒരു ഉറപ്പ്, അതിൻ്റെ ഒരു അഹന്ത, അതിൻ്റെ ഒരു പ്രഖ്യാപനം ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഏതൊക്കെ തെളിയും നമുക്ക് പറയാൻ പറ്റില്ല. കേരളമാണ്, കണ്ണൂരാണ്, ഏറ്റവും വലിയ പോലീസ് ഇപ്പോൾ എതിരായിട്ട് ഹാജരാക്കിയിട്ടുള്ള ഒറ്റ തെളിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം പരിയാരത്താണെന്ന് ഓർക്കണം. പരിയാരത്തുനിന്ന് ഇതുവരെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെയൊക്കെ ഗതി എന്താണെന്ന് ഓർക്കണം. കണ്ണൂരിലെ എല്ലാ കൊലപാതകങ്ങളുടെയും, കണ്ണൂരിലെ ഈ പറഞ്ഞ കേസുകളിലൊന്നും സി പി എം അല്ലാത്ത ഒരാളും പരിയാരത്ത് പോസ്റ്റ്മോർട്ടത്തിന് പോവില്ല. അതാണ് പരിഹാരം മെഡിക്കോളേജിൻ്റെ സ്ഥിതി. ആ വിശ്വാസത്തിൻ്റെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ശവസംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് വീട്ടുകാർ അവർ മുൻകൈ എടുത്ത് ഒരു തവണ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ഇനിയും ചെയ്യാവുന്നതാണത്.
ഇനിയും ചെയ്യാവുന്നതാണ് ഒന്ന്, കാരണം ആ സംശയം അവർ ഉന്നയിച്ചില്ല, അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യം, ഇതിപ്പോ എന്താ ചെയ്തേക്കണേ, ചിതയാണ്, അത് രക്ഷയില്ല. വേറൊന്ന്, ആ എം വി ഗോവിന്ദൻ ആ കുടുംബത്തെ പോയി കണ്ടത് എന്തിനാണ്? കണ്ടത് അനുശോചനം അറിയിക്കാനാണോ, സങ്കടം ബോധ്യപ്പെടുത്താനാണോ, ഭീഷണിപ്പെടുത്താനാണോ, ഭീഷണിപ്പെടുത്താനാണോ, വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാനാണോ? കേസുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെ കുറിച്ച് രണ്ട് പെൺകുട്ടികളാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരുപാട് ദുരൂഹതകളുണ്ട്. നമുക്ക് ഇത്രയേ ഉള്ളൂ ഒരു കാര്യം, ഒരു ദിവസം 24 മണിക്കൂറെങ്കിലും ദിവ്യ അകത്തായി കിട്ടുമോ എന്നതാണ് കേരളം കാത്തിരിക്കുന്ന ഒരു കാര്യം. അതെന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും 29 വരെ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതെ, തീർച്ചയായിട്ടും 29 വരെ കണ്ണുകെട്ടിക്കളി പോലീസും തുടരട്ടെ, സർക്കാരും തുടരട്ടെ, ദിവ്യ അതിലേറെ ശക്തിയായി തിരിച്ചു വരട്ടെ. ഇനിയും നവീൻ ബാബുമാർ വരും, അവരെയൊക്കെ നാവുകൊണ്ട് ഇല്ലാതാക്കാൻ ദിവ്യ ഇവിടെ ഉണ്ടാവണം.